ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണി ഓഫ് റോസ്. പുതിയൊരു അപ്ഡേറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യുമ്പോൾ എനിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്കും നല്ലതായിരിക്കും. കുറേ നാളായില്ലേ നെഗറ്റീവ് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാനഡ ഈ അടുത്ത് തന്നെ 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ, ഈ വെള്ളിയാഴ്ച മുതൽ റീ ഓപ്പൺ ഫസ്റ്റ് സ്റ്റേജ് ഓപ്പൺ ചെയ്യും. നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ്. നമ്മൾ കുറേ നാളായിട്ട് ലോക്ക്ഡൗൺ കാര്യമായിട്ട് സ്റ്റോപ്പ് ചെയ്ത്, COVID-19 കാരണം സ്റ്റോപ്പ് ചെയ്ത കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം വീണ്ടും തുറക്കാൻ പോവാണ്. നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് കാനഡയിലേക്ക് വരുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ PR കാര്യങ്ങൾ ട്രൈ ചെയ്യുന്ന ആൾക്കാർ പല ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാനഡ റിലേറ്റ് ചെയ്തിട്ട് ഒരു അപ്ഡേറ്റ്സ് വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഈവൻ കാനഡയിലുള്ള ആൾക്കാർ, ഞാനടക്കം, എപ്പോഴാണ് ഇത് തുറക്കുക? നമുക്കൊരു കടയിൽ പോയിട്ട് സാധനം മേടിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു ടീഷർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് നോൺ എസെൻഷ്യലായിട്ട് കണക്കാക്കിയിട്ടുള്ള പല കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല. കപ്പ് സൈഡ് പിക്കപ്പാണ്. ഞാൻ ഇന്നലെ 3-4 ടീസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഡൗൺ ആണ്. ഇതെല്ലാം ഈ June 11 14 മുന്നേ, അത് കുറച്ച് ദിവസം കൂടെ മുന്നേ, 3 ദിവസം മുന്നേ ആക്കിയിട്ട് June 11 മുതൽ റീ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ഇമിഗ്രൻസ് വരുന്ന പ്രൊവിൻസാണ് ഒണ്ടാരിയോ. ഒണ്ടാരിയോയിലെ ഈ റീ ഓപ്പണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇത് മാറ്റുന്നത്, റീ ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒണ്ടാരിയോ മാത്രമല്ല, മറ്റു പല പ്രൊവിൻസും, ആൽബർട്ട ഇല്ലെങ്കിൽ അറ്റ്ലാന്റിക് പ്രൊവിൻസിലുള്ള പലതും റീ ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, വാക്സിനേഷൻ റേറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാനഡയിൽ വാക്സിൻ കൊടുത്ത് നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഡോസ് എനിക്കെല്ലാം ഫസ്റ്റ് ഡോസ് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ഡോസ് കുറച്ചുകൂടിയും വേഗത്തിൽ കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. പബ്ലിക് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പ്ലസ് വാക്സിനേഷൻ റേറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഈ രണ്ട് റീസണാണ് കാനഡയിൽ ഈ ഒണ്ടാരിയോ പ്രൊവിൻസ് പെട്ടെന്ന് തന്നെ റീ ഓപ്പൺ ചെയ്യാനുള്ള മറ്റൊരു കാര്യം. അപ്പോൾ നല്ല കാര്യമാണ്, എല്ലാ പ്രൊവിൻസും റീ ഓപ്പണിംഗ് ആയിട്ട് വരുന്നുണ്ട്, കേസുകൾ കുറയുന്നുണ്ട്. അടുത്തതായിട്ട് COVID-19 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞു, നല്ല രീതിയിൽ തന്നെ കാനഡയിൽ കുറയുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ, കഴിഞ്ഞ ഒരു മാസം മുന്നേ കറക്റ്റ് ഈ ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 8000 ഡെയിലി കേസ്, 8000 കേസ് ഡെയിലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന്, ഇല്ലെങ്കിൽ ഇന്നലത്തെ ഇന്ന് കണക്ക് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 1000 റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. 1000-8000 തമ്മിലുള്ള വ്യത്യാസം. ഓൾമോസ്റ്റ് 7000 കേസാണ് പെർ ഡേ കേസാണ് കുറഞ്ഞത് ഒരു മാസം കൊണ്ട്. അടുത്തടുത്ത ദിവസങ്ങളിൽ, മാസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഓപ്പൺ ആകും. പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് കാനഡയിൽ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. റീ ഓപ്പണിംഗ് പല പ്രൊവിൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള, സ്റ്റുഡൻസിന് വേണ്ടി സെപ്റ്റംബർ ഇൻടേക്കിന് വേണ്ടി പല ആൾക്കാരും ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് പലതും അവൈലബിൾ അല്ല, കോഴ്സ് അവൈലബിൾ അല്ല, ഈവൻ വിസയ്ക്ക് ട്രൈ ചെയ്താൽ ലേറ്റ് ആകാനുള്ള ചാൻസ്, കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ജനുവരി ഇൻടേക്കിലേക്ക് വേണ്ടിയാണ് പല ആൾക്കാരും ട്രൈ ചെയ്യുന്നത്. സെപ്റ്റംബർ ഇല്ല, ജനുവരി. ജനുവരി ഇൻടേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ പാർട്ട് ടൈം ജോബ് അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ല പ്ലേസ് തന്നെ നോക്കിയെടുക്കാൻ നോക്കുക. തീരെ റൂറൽ ഏരിയ പോയിട്ടുണ്ടെങ്കിൽ വെദർ ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവും. സ്നോ ടൈമാണ് ജനുവരി, അതെല്ലാം നോക്കണം. പിന്നെ ആ 3-4 വർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കി ജനുവരി ഇൻടേക്ക് വരുന്ന ആൾക്കാർ, നമ്മൾ ഓൾറെഡി ഒരു ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് പോവാം. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഒരു സ്ഥലത്തെത്തി 3-4 നമ്മൾ ജോലി ഇല്ലാതെ ഫൈൻഡ് ചെയ്യുന്നത്, അതിനു വേണ്ടി നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ക്വാറന്റൈൻ ഇപ്പോഴും ഉണ്ട്. ക്വാറന്റൈനിൽ കാനഡയിലേക്ക് വരുന്ന ആൾക്കാർ 14 ക്വാറന്റൈൻ നിൽക്കണം. ഇതിൻ്റെ മുന്നൊരു വീഡിയോസ് വരെ ഞാൻ പറഞ്ഞിരുന്നു ഹോട്ടൽ ക്വാറന്റൈൻ നിർത്താനുള്ള ചാൻസ്. ഇതുവരെ ഒരു ഫൈനൽ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. COVID-19 അഡ്വൈസറി കമ്മിറ്റി പറഞ്ഞ കാര്യമാണ്, അവർ പുഷ് ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കാൻ. 3 ക്വാറന്റൈൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ വന്നിട്ടില്ല. അഡീഷണൽ ആയിട്ട് ഒരു $5,000 ഫൈന്, ക്വാറന്റൈന് ഹോട്ടൽ ക്വാറന്റൈൻ നിൽക്കാതെ പോകുന്ന ആൾക്കാർ, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്, അവർക്ക് $5,000, 3000 ആയിരുന്നു $3,000 മാറ്റിയിട്ടുണ്ട്. അതൊരു ചെറിയൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ അധികം ആൾക്കാരും നിൽക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലാതെ
സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. $5,000 5,000 എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ആണ്. മറ്റൊരു കാര്യം, വാക്സിൻ നിർബന്ധമാണോ കാനഡയിലേക്ക് വരാൻ വേണ്ടി? ഇതുവരെ ഒരു കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല. വാക്സിൻ ഉണ്ടെങ്കിലും മാത്രം കാനഡയിലേക്ക് എൻട്രി ചെയ്യുന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വാക്സിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വരാം. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വാക്സിൻ എടുക്കാൻ പറ്റുമെങ്കിൽ വാക്സിൻ എടുക്കുക, 2 ഡോസ് എടുത്തതിന് ശേഷം ഇങ്ങോട്ട് വരാൻ നോക്കാം. അത് നിങ്ങൾക്ക് ഏത് വാക്സിൻ വേണേൽ എടുക്കാം, അതിലിപ്പം അതിലൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ള ഏത് കിട്ടുന്നത് അതെടുത്ത് 2 ഷോട്ട് എടുത്തതിന് ശേഷം ഇങ്ങോട്ട് വരിക. നമുക്ക് സമയമുണ്ടല്ലോ, ജനുവരി ഇൻടേക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം കാനഡയിൽ കൊടുക്കുന്നത് മൊഡേണ ഇല്ലെങ്കിൽ ഫൈസർ, ഈ രണ്ടാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ട്രാവൽ ബാന് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്കറിയാം ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ബാൻ ചെയ്തിട്ടുണ്ട്. ജൂൺ ഈ മാസം തന്നെയാണ്, June 22 വരെ ആണ് ഇത് ബാൻ ഉള്ളത്. ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു, അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ വരെ എത്തിയത്. നാട്ടിൽ കുറേ പേര് കുടുങ്ങി നിൽക്കുന്നുണ്ട്. അവർക്ക് വരാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ വരാനുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ മുന്നേ ഉള്ള അപ്ഡേറ്റ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, അത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം റീഓപ്പണിംഗ് തന്നെയാണ്. റീഓപ്പണിംഗ് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. റീഓപ്പണിംഗ്, കാനഡ റീഓപ്പണിംഗ് തന്നെയാണ്. അത് പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. ഞാൻ എക്സൈറ്റഡ് ആണ്. എനിക്ക് കുറേ കാര്യങ്ങൾ വാങ്ങാനും പോകാനും കുറച്ചുകൂടിയും ഫ്രീ ആവും. പ്ലസ് നാട്ടിൽ COVID-19 കേസും കുറയുന്നതായിട്ട് അറിയാം. അപ്പോൾ എല്ലാം കൂടിയും നോക്കുമ്പോൾ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്രയാളും ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്, ഇവിടെ വരുന്ന ആൾക്കാർക്ക് പാർട്ട് ടൈം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ജോബ് അവൈലബിലിറ്റി, സ്റ്റുഡൻസ് മാത്രമല്ല മൊത്തത്തിലുള്ള ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ജോബ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽസ് കിട്ടിയത് ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ 2 വീഡിയോസ് അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ഇഷ്ടമാതിരി ടോപ്പിക്സ് ചെയ്യാനുണ്ട്. മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജേണി ഓഫ് റോസ്.